പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ദിവ്യബലി ആരംഭിക്കുകയാണ്. ഈ കൃപാസനത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള വി പി യോസഫച്ചനെയും അച്ഛൻ്റെ സഹായിയായിട്ടുള്ള അലക്സാണ്ടർ അച്ഛനെയും ഇവിടുത്തെയുള്ള എല്ലാ ശുശ്രൂഷകരെയും ഇവിടെ വരുന്ന അനേക തീർത്ഥാടകരെയും ഓൺലൈനിലൂടെയൊക്കെ പങ്കെടുക്കുന്നവരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. കൃപയുടെ അനുഗ്രഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ധാരാളമായിട്ടുള്ള ശക്തി ഇവരിലൂടെ ഈ കൃപാസനത്തിലൂടെ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലിയിൽ നമുക്ക് ഭക്തിപൂർവ്വം പങ്കുചേരാം. സഹോദരരെ, ദിവരേശ്യം തക്കത ഒരുക്കത്തോടെ കൊണ്ടാടുന്നതിനായി നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ചേറ്റ് പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞങ്ങളോട് ഏറെ പാപം ചെയ്തു പോയി. എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭക്തിയിൽ എപ്പോഴും ആനന്ദിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ നിലനിൽക്കുന്നതും സമ്പൂർണവുമായ ആനന്ദം സകല നന്മകളുടെയും ഉടയവൻ നിരന്തരം ഞങ്ങൾക്ക് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നതിലാണല്ലോ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ ദൈവമായി ജീവിച്ചു പോകാൻ ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. മക്കബായരുടെ രണ്ടാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ഉന്നതസ്ഥാനിയായ ഒരു നിയമജ്ഞനും കുലീനഭാവത്തോട് കൂടിയവനും വയോധികനുമായ എലയാസറിൻ്റെ വായ് പന്നിമാംസം തീറ്റാൻ പിജാതിയർ ബലം പ്രയോഗിച്ചു തുറന്നു. അവമാനിതനായി ജീവിക്കുന്നതിനേക്കാൾ അഭിമാനത്തോടെ മരിക്കാൻ നിശ്ചയിച്ച അവൻ അത് തൊപ്പിക്കളഞ്ഞുകൊണ്ട് പീഡനം ഭരിച്ചു. ജീവനോടുള്ള സ്വാഭാവിക സ്നേഹം പോലും മറന്ന് നിശിസ്ത വസ്തുക്കൾ രുചിക്കാൻ പോലും വിസമ്മതിക്കുന്ന ധീരന്മാർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിശിദ്ധമായ ആ ബലിയുടെ ഭാരവാഹികൾ അവനോടുള്ള ദീർഘകാല പരിചയം കൊണ്ട് അവന് ഭക്ഷിക്കാൻ അനുവാദമുള്ള മാംസം കൊണ്ടുവന്നിട്ട് രാജാവ് ആജ്ഞാപിച്ച ബലിവിരുന്നിൻ്റെ മാംസം എന്ന ഭാവേന അത് ഭക്ഷിക്കാൻ അവനെ രഹസ്യമായി നിർബന്ധിച്ചു. അവൻ അങ്ങനെ ചെയ്ത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നും തങ്ങളോടുള്ള ചിരകാല മൈത്രി മൂലം അവന് കരുണ ലഭിക്കുമെന്നും അവർ പ്രതീക്ഷിച്ചു. തൻ്റെ വാർദ്ധക്യത്തിൻ്റെ അന്തസ്സിനും നരച്ചമുടിയുടെ മഹത്വത്തിനും ബാല്യം മുതൽ നയിച്ച ഉത്തമ ജീവിതത്തിനും വിശുദ്ധവും ദൈവദത്തവുമായ നിയമത്തിനും യോജിച്ച വിധം അവൻ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് തന്നെ പാതാളത്തിലേക്ക് അയച്ചു കൊള്ളാൻ
അവരോട് പറഞ്ഞു. അവൻ തുടർന്നു, നമ്മുടെ ഈ പ്രായത്തിന് ഈ അഭിനയം ചേർന്നതല്ല. എലിയാസർ 90 വയസ്സിൽ മാത്രം മാറിയെന്ന് ചെറുപ്പക്കാർ വിചാരിക്കും. ഒരു ചെറിയ നിമിഷം കൂടി ജീവിക്കാൻ വേണ്ടി എൻ്റെ ഈ അഭിനയം മൂലം ഞാൻ അവരെ വഴിതെറ്റിക്കുകയും എൻ്റെ വാർദ്ധക്യത്തെ പങ്കിലവും അപമാനിതവും ആക്കുകയും ചെയ്യും. തൽക്കാലത്തേക്ക് മനുഷ്യശിക്ഷയിൽ നിന്ന് എനിക്ക് ഒഴിവാകാമെങ്കിലും സർവശക്തൻ്റെ കരങ്ങളിൽ നിന്ന് ജീവിച്ചാലും മരിച്ചാലും രക്ഷപ്പെടാൻ കഴിയുകയില്ല. അതിനാൽ പൗരുഷത്തോടെ ഞാൻ എൻ്റെ ജീവൻ അർപ്പിക്കുകയാണ്. അതുവഴി ഞാൻ എൻ്റെ വാർദ്ധക്യത്തിന് യോഗ്യനെന്ന് തെളിയും. സംപൂജ്യവും വിശുദ്ധവുമായ നിയമത്തിനു വേണ്ടി എങ്ങനെയാണ് സുമനസാലെ ശ്രേഷ്ഠ മരണം വരിക്കേണ്ടത് എന്നുള്ളതിന് യുവാക്കൾക്ക് മഹത്തായ ഒരു മാതൃകയായിരിക്കും. ഇത് പറഞ്ഞിട്ട് അവൻ പീഡനയന്ത്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അല്പം മുൻപ് തന്നോട് സന്മനസ്സോടെ വർത്തിച്ചവർ ഇപ്പോൾ ദുഷ്ടരായി മാറി. അവരുടെ നോട്ടത്തിൽ അവൻ്റെ വാക്ക് തനി ഭ്രാന്തായിരുന്നു. മർദ്ദനമേറ്റ് മരിക്കാറായപ്പോൾ അവൻ ഞരങ്ങി. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്ന എനിക്ക് ഈ പ്രഹരത്തിൽ ഉത്കടകമായ ശരീരവേദന ഉണ്ടെങ്കിലും കർത്താവിനോടുള്ള ഭക്തിയാൽ ഇവ സഹിക്കുന്നതിൽ എൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നു എന്ന് അവിടത്തേക്ക് തൻ്റെ പരിശുദ്ധ ജ്ഞാനത്താൽ വ്യക്തമായി അറിയാം. ഇങ്ങനെ അവൻ മരിച്ചു. യുവാക്കൾക്ക് മാത്രമല്ല തൻ്റെ ജനത്തിന് മുഴുവനും തൻ്റെ മരണത്താൽ ശ്രേഷ്ഠതയുടെ മാതൃകയും ധീരതയുടെ സ്മാരകവും നൽകി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചു. കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചു. കർത്താവെ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്. അനേകർ എന്നെ എതിർക്കുന്നു. ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു. കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചു. കർത്താവ്, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും. എന്നെ ശിരസുയർത്തി നിർത്തിയതും അവിടുന്ന് തന്നെ. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരം അരുളുന്നു. കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചു. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എനിക്കെതിരെ പാളയമഴിച്ചിരുന്ന 10,000 ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചു. അല്ലേലൂയ. ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു. അല്ലേലൂയ. എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുംബൈ ഓടി. ഒരു സിക്കമ്മൂർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലൂടെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗമിറങ്ങി വരിക, ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു.
ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രഹാമിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിലെ 24-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. യേശുവിൻ്റെ പ്രാർത്ഥനയുടെ, കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ഭാഗങ്ങളാണതെല്ലാം. പിതാവേ, ലോകസ്ഥാപനത്തിന് മുൻപ് അങ്ങ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങനെക്ക് മഹത്വം നൽകി. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അങ്ങനെക്ക് മഹത്വം നൽകി പിതാവിന് പുത്രനോടുള്ള സ്നേഹത്താൽ. അങ്ങ് എനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിതാവായ ദൈവം എനിക്ക് നൽകിയവരും, നമ്മളെ എല്ലാവരെയും പിതാവായ ദൈവം കർത്താവ് യേശുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മളുള്ള സ്നേഹത്തെ പ്രതി യേശുവിൻ്റെ പ്രാർത്ഥന സുന്ദരമായുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെക്ക് നൽകിയവരും, ആ അങ്ങനെക്ക് നൽകിയ മഹത്വം കാണാനായിട്ട് ഞാൻ കാണാനായിട്ട് അവരെ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. യേശു നമ്മെ ഓരോരുത്തരെയും പിതാവായ ദൈവം യേശുവിനെ ഏൽപ്പിച്ചിരിക്കുക. യേശു കണ്ട അതേ മഹത്വം, പിതാവിൻ്റെ ആയിട്ടുള്ള ആ മഹത്വത്തിൽ നമ്മളെല്ലാവരും എത്തിച്ചേരണം. ആ മഹത്വം ദർശിച്ച് നമ്മൾ സന്തോഷത്തോടുകൂടി, സമാധാനത്തോടു നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് കൂടെ ആയിരിക്കണം. അതിനു വേണ്ടിയാണ് അങ്ങ് അവരെ, നമ്മളെ യേശുവിൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യേശു പറയുന്നത്, ആ മഹത്വം കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നിടത്ത് എന്നോടുകൂടി അവരുമായിരിക്കണം. അപ്പം ഞാൻ എവിടെയാണോ ആയിരിക്കുന്നത്, യേശു പിതാവിനോട് കൂടിയാണ്, പിതാവായ ദൈവത്തിൻ്റെ കൂടെയാണ് സ്വർഗരാജ്യത്ത്. പക്ഷേ അവിടെ നമ്മെ ആരെയും തള്ളിക്കളയുന്നില്ല. ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കണം, നമ്മൾ ഓരോരുത്തരും ആയിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. സുന്ദരമായുള്ളൊരു പ്രാർത്ഥനയാണ്. ഇവിടെയാണ് എൻ്റെ കാരണം, അവരും അങ്ങേ അറിയണം, ഞാനങ്ങേ അറിഞ്ഞിരിക്കുന്നത് പോലെ തന്നെ. യേശു കർത്താവ് പിതാവായ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നാം ഓരോരുത്തരും യേശുവിനെ അറിയണം. നമ്മുടെ ഈ കൃപാസനത്തിലേക്ക് വന്നിരിക്കുന്നത് യേശുവിനെ അറിയാൻ വേണ്ടിയാണ്, ആ മഹത്വം ദർശിക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധാരൂപി നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹ സമൃദ്ധിയാണ് ഇവിടെ നിന്ന് നമുക്ക് നമ്മളിവിടെ നിന്ന് പങ്കുചേർന്ന് പങ്കെടുത്തുകൊണ്ട് അതിലൂടെ നുകർന്നുകൊണ്ട് ഇവിടെ നിന്ന് പോകേണ്ടത്. ഇവിടെ ഇന്നത്തെ പ്രതിയോജന സങ്കീർത്തനത്തിൽ നമ്മൾ ഏറ്റുചൊല്ലി. ഇന്നത്തെ പ്രതിയോജന സങ്കീർത്തനത്തിൽ നമ്മൾ ഏറ്റുചൊല്ലിയത് കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചു. പലവിധത്തിലുള്ള യാചനകളാലും പലവിധത്തിലുള്ള സങ്കടവും ദുഃഖവും ജീവിതത്തിലെ പ്രതിസന്ധികളും ജീവിതത്തിലെ ആഗ്രഹങ്ങളുമായിട്ട് നാം ഇവിടെ കൃപാസനത്തിൽ അണയുമ്പോൾ നമ്മുടെ ഓരോരോ പ്രാർത്ഥനയാണ്, കർത്താവെ എന്നെ എഴുന്നേൽപ്പിക്കണമേ, കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചു. അതാണ് നമ്മൾ ഇന്നത്തെ സക്കേവ്സിൻ്റെ സംഭവത്തിലൂടെ നമ്മൾ കാണുന്നത്. സക്കേവ്സ് ഒരു നമുക്കറിയാം, ഒരു ചുങ്കക്കാരിൽ ആണ്, അവനൊരു പ്രമുഖനായൊരു ചുങ്കക്കാരനാണ്, ധനാഢ്യനാണ്. പക്ഷേ എങ്ങോക്കെ അവന് വഴി തെറ്റിപ്പോയി. നമുക്കെല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് നമുക്ക് വഴിതെറ്റിപ്പോകുന്നു? ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിത വഴികൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യനും, എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും നമുക്ക് നൽകിയിട്ടുള്ളതാണ്. അതൊരു വലിയ റിസ്ക്കാണ് വാസ്തവത്തിൽ. പക്ഷേ ആ റിസ്ക് ദൈവം ഏറ്റെടുത്തിട്ടുണ്ട്, പിതാവായ ദൈവം ഏറ്റെടുത്തുകൊണ്ട് അതൊരു ധൈര്യത്തോടുകൂടി ആ റിസ്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ് എനിക്കെൻ്റെ വഴി തിരഞ്ഞെടുക്കാൻ. പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹിക്കുന്ന രീതിയിലാണ്, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ദൗത്യമാണ് ഞാനിവിടെ നിർവഹിക്കേണ്ടത്, ആ വഴിയിലൂടെയാണ് ഞാൻ നടക്കേണ്ടത്. പക്ഷേ എൻ്റെ ബലഹീനതകൾ മൂലം, എൻ്റെ ആഗ്രഹങ്ങൾ മൂലം, എൻ്റെ ഇഷ്ടങ്ങൾ മൂലം, എൻ്റെ താല്പര്യങ്ങൾ മൂലം,
സ്വാർത്ഥത മൂലം ഈ ലോകത്തിലെ സുഖങ്ങളുടെ പുറകെയുള്ള പാച്ചിൽ മൂലം ഞാൻ വഴിതെറ്റി പോകാറുണ്ട്. അവിടെ ഞാൻ തെറ്റായ വഴിയിലേക്ക് പോകാറുണ്ട്. എൻ്റെ സമാധാനവും സന്തോഷമൊക്കെ നശിപ്പിക്കാറുണ്ട്. നമ്മൾ തമ്മിൽ വഴക്കിടാറുണ്ട്, സഹോദരങ്ങൾ തമ്മിൽ വഴക്കിടാറുണ്ട്, കുടുംബത്തിൽ വഴക്കുണ്ടാകാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഞാൻ എൻ്റെ വഴിയിലൂടെ നടന്നു, എൻ്റെ ഇഷ്ടമനുസരിച്ച് പോയി, ഞാൻ ദൈവത്തിൻ്റെയും വഴി മറന്നുപോയി. അവിടെയാണ് എനിക്ക് എൻ്റെ ആ സമാധാനവും സന്തോഷവുമൊക്കെ നഷ്ടപ്പെടുന്നത്. അവിടെയാണ്, പക്ഷേ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെങ്കിലും ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ദൈവം റിസ്ക് എടുക്കുന്നുണ്ട്, ധൈര്യത്തോടുകൂടി ആ റിസ്ക് എടുക്കുകയാണ്. നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, പക്ഷേ ദൈവം നമ്മെ പിന്തുടർന്നേണ്ടേയിരിക്കുന്നു. കാരണം നമ്മളവിടുത്തെ വത്സല മക്കളാണ്. നമുക്ക് നമ്മളെല്ലാവരും അവർക്ക് പ്രിയപ്പെട്ട യേശുവിന് ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് യേശുവിനെ തൻ്റെ പുത്രനെതിരെ നമുക്ക് നൽകിക്കൊണ്ട്, പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ട് നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് ഈ കൃപാസനമൊക്കെ, ഈ ധ്യാന കേന്ദ്രങ്ങളൊക്കെ. അതൊക്കെ ദൈവം നൽകുന്നൊരു കാരിസമാണ്. അതൊക്കെ അതിലൂടെ അനേകരെ ദൈവത്തെ ഉയർത്തിക്കൊണ്ട് വീണ്ടെടുക്കുന്നവരെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഓരോരുത്തരുടെ ഒരു ഉപകരണമായിട്ട് ദൈവം എടുക്കുന്നു. പക്ഷേ ദൈവം അപ്പോഴേ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയെങ്കിലും നമ്മെ ഉപേക്ഷിച്ച് കളയുന്നില്ല. നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടിപ്പോകുന്ന പോലെ തന്നെ കളഞ്ഞുപോയ നാണയം കണ്ടെത്തുന്നതുവരെ ഉള്ള ആ തിരച്ചിലാണ്. ഇവിടെ സഖ്യോസിനും പറ്റിയത് വഴിതെറ്റി പോവുകയാണ് ചെയ്തത്, പക്ഷേ സഖ്യോസിനെ ഉപേക്ഷിച്ച് കളയുന്നില്ല. കർത്താവ് മേൽപ്പോട്ട് നോക്കി സഖ്യോസൈ എന്ന് വിളിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും, ഓൺലൈനിലൂടെ പങ്കെടുക്കുന്ന നമ്മെ ഓരോരുത്തരെയും ഈ കൃപാസനത്തിലൂടെ നമ്മെ വിളിക്കുന്നു ദൈവം. ആ വിളിയാണ് നമ്മളെ കേൾക്കേണ്ടത്, ആ വിളിയാണ് നമ്മളെ തിരിച്ചറിയേണ്ടത്. ആ വിളി തിരിച്ചറിഞ്ഞിട്ട് എന്താണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. ഞാൻ എവിടെ നിൽക്കുന്നു, ഞാനൊരു കുടുംബനാഥനാണ്, നാഥയാണ്, ഞാനൊരു അമ്മയാണ്, അപ്പനാണ്, ഞാൻ ഇന്ന തൊഴിൽ ചെയ്യുന്നതാണ്, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഞാനൊരു അദൃശ്യ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന, എവിടെ ആയിക്കൊള്ളട്ടെ, എന്നെ എന്താണ് ദൈവം എൻ്റെ വഴിയിലൂടെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള ധ്യാന കേന്ദ്രങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കണം. എനിക്ക് ചിലപ്പോൾ വഴിതെറ്റിപ്പോയിട്ടുണ്ടാകും, പക്ഷേ ദൈവം നമ്മെ തള്ളിക്കളയുന്നില്ല. അത് കേട്ടുകൊണ്ട് വരുമ്പോൾ ആ കർത്താവിനെ കണ്ടെത്തി കഴിയുമ്പോഴത്തേക്ക് വളരെ ദുഃഖത്തോടുകൂടി നിരാശപ്പെട്ട് നിൽക്കുകയാണ്. ധനമുണ്ട്, എല്ലാം ഉണ്ട് സഖ്യോസിന്, പക്ഷേ നിരാശപ്പെട്ട് എനിക്കെങ്ങനെയെങ്കിലും കർത്താവിനെ കാണണം എന്നൊരാഗ്രഹമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്, നമ്മളെല്ലാം ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതാണല്ലോ ഈ അഗസ്തീനോസ് പറയുന്നത്, അവിടത്തിൽ വിലയം പ്രാപിക്കുന്നവർ എൻ്റെ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. എന്തു തന്നെ ഉണ്ടായാലും, എന്ത് സമ്പത്തുണ്ടായാലും, എന്ത് സ്ഥാനമാനങ്ങളുണ്ടായാലും, എല്ലാവരും നമ്മെ ബഹുമാനിച്ചാലും, പക്ഷേ ഞാൻ ദൈവത്തോടുകൂടി അല്ലെങ്കിൽ എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. അവിടെ നമ്മൾ സഖ്യോസിനെ കർത്താവ് വിളിക്കുന്നു, സഖ്യോസൈ. ഉടനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് സഖ്യോസ് ഇറങ്ങിച്ചെല്ലുകയാണ്. നീ ഇങ്ങോട്ട് വാ, ഞാൻ നിൻ്റെ വീട്ടിലാണ് താർക്കുക. അന്വേഷിക്കുന്ന ദൈവം, സഖ്യോസ് തെറ്റ് ചെയ്തു, സഖ്യോസ് സോർത്ഥനായിരുന്നു, സഖ്യോസ് പറയുന്നതുകൊണ്ട് ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ട്, പലരിൽ നിന്നൊക്കെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്, കടുംപിടുത്തം പിടിച്ചിട്ട് മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറിയിട്ടുണ്ട്, പക്ഷേ ഞാൻ കർത്താവിനെ കണ്ടെത്തിയപ്പോൾ, കർത്താവിലുള്ള സന്തോഷം കണ്ടെത്തിയപ്പോൾ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി. ഇതിനൊരു വലിയൊരു സന്തോഷമില്ല, ദൈവത്തോടുകൂടി ആയിരിക്കുന്നതിനേക്കാൾ വലുതൊന്നുമില്ല. കാരണം ഞാൻ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്, അതിലായിരിക്കുന്നതിനേക്കാൾ വലുതൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. എൻ്റെ സമ്പത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരെല്ലാം വേദനിക്കുന്നുണ്ട്? അവരെല്ലാം എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ, എനിക്ക് കിട്ടിയുള്ള സമ്പത്തുകൾ, എൻ്റെ ആരോഗ്യം, എനിക്കുള്ള കഴിവുകൾ, എൻ്റെ ജോലി, ഇതെല്ലാം ഞാൻ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കേണ്ടതാണ്. കാരണം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സമ്പത്ത് ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. വേദനിക്കുന്നവർ, ആർക്കാണോ ആവശ്യകത അവർക്ക് കൊടുക്കുന്നു. വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിന് നാലായിട്ട് ഞാൻ കൊടുക്കുന്നു. അതൊരു വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്. ഞാൻ ദൈവത്തെ മറന്നുപോയി, ഞാൻ വഞ്ചിച്ചു പോയി. ഞാൻ ചിലപ്പോഴൊരു സർക്കാർ ജോലിക്കാരനായിരിക്കും, കണ്ണീരോടുകൂടി വന്നൊരു സ്ത്രീയുടെ മുമ്പിൽ, വിധവയുടെ മുമ്പിൽ ഞാൻ വളരെ ക്രൂരമായിട്ട് പെരുമാറി, അവിടെ കാര്യം സാധിക്കുന്നതിന് വേണ്ടി പല പ്രാവശ്യം ഇട്ട് നടത്തിച്ചു. ഞാൻ വഞ്ചിക്കുകയാണ് ചെയ്തത് എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി. ഞാനതിനെ ഒന്നിന് നാലിരട്ടിയായിട്ട് ഞാൻ തിരികെ കൊടുക്കുന്നു. ഞാൻ ശുശ്രൂഷ ചെയ്യാനായിട്ട് തയ്യാറാണ്, ഞാൻ എന്തും ചെയ്യാനായിട്ട് തയ്യാറാണെന്നുള്ള രീതിയിൽ ഒരു പരിവർത്തനം എപ്പോഴാണ് ഉണ്ടായത്? കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെ ദൈവത്തെ കണ്ടുമുട്ടുക. പ്രാർത്ഥനയിലൂടെ ഈ കൃപാസനത്തിലൂടെയൊക്കെ വരുമ്പോൾ നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കണം. കണ്ടുമുട്ടുമ്പോഴത്തേക്ക് നമ്മൾ പ്രതിയോജന സങ്കീർത്തനത്തിൽ ഏറ്റുചൊല്ലിയതുപോലെ കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചു.
അവിടെ നിന്നെ എഴുന്നേൽപ്പിക്കും. നമ്മെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ആരെയാണ് തള്ളിക്കളഞ്ഞിട്ടുള്ളത്? നഷ്ടപ്പെട്ടുപോയ ആടിനെ കെട്ടിയപ്പോഴേ തോളിലേറ്റിക്കൊണ്ട് വന്നു. കളഞ്ഞുപോയ നാണയം കെട്ടി കണ്ടപ്പോൾ, നഷ്ടപ്പെട്ട നാണയം കണ്ടപ്പോഴത്തേ എല്ലാവരും വിളിച്ച് സന്തോഷിച്ചു. തൂത്തപുത്രൻ വന്നപ്പോഴേ ചെന്ന് കെട്ടിപ്പിടിച്ച്. ഇതാണ്, നമ്മെ ആരെയും ദൈവം തള്ളിക്കളയില്ല. നമ്മുടെ ബലഹീനതകളും നമ്മുടെ കുറവുകളും ദൈവത്തിന് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ദൈവം നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം ധൈര്യത്തോടുകൂടി എടുത്തൊരു റിസ്ക് തന്നെയാണ്. ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ലൗകികമായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇന്നത്തെ ആദ്യത്തെ വായനയിൽ നമ്മൾ കേട്ടത് വളരെ സുന്ദരമായിട്ടുള്ളൊരു കാര്യം. എലിയേസറ് വയോധികനാണ്, തൻ്റെ വിശ്വാസത്തിൽ നിന്ന് മാറാനായിട്ട് പ്രലോഭിപ്പിക്കുകയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാൻ മാറില്ല. അതിൻ്റെ വേറൊരു ബലി അർപ്പിച്ച രീതിയിൽ ബലി വസ്തു കഴിക്കുക, ആ പന്നി മാംസം കഴിച്ചുകൊണ്ട് താൻ ശീലിച്ചിരുന്ന വഴിയിൽ നിന്ന് മാറാൻ. എലിയേസർ പറഞ്ഞു, ഞാൻ മാറില്ല, ഞാൻ ശീലിച്ചു വന്ന വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും, ഏത് പ്രലോഭനമുണ്ടെങ്കിലും മാറില്ല. അവസാനം അവർ വന്നിട്ട് പറയുന്നു, ഒന്ന് അഭിനയിച്ചു നോക്ക്, നല്ലത് തന്നെ, താൻ ഭക്ഷിക്കുന്നത് തന്നെയാണ് ഞാൻ തരുന്നത്, ഒന്ന് അഭിനയിച്ചാൽ മതി, അപ്പോൾ തനിക്ക് ഈ ശിക്ഷയിൽ നിന്ന് മാറാം, മരണത്തിൽ നിന്ന് മാറാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അഭിനയിക്കാൻ തയ്യാറല്ല, സത്യത്തെ വിട്ട് പെരുമാറാൻ ഞാൻ തയ്യാറല്ല. യേശു നമ്മോട് പറഞ്ഞിട്ട് സത്യം നമ്മെ സ്വതന്ത്രരാക്കും. അതേ എന്നുള്ളതിന് അതേ എന്നും അല്ല എന്നുള്ളതിന് അല്ല എന്നും പറയുക, അഭിനയിക്കുക. നമ്മൾ ചിലപ്പോഴേ നമ്മുടെ കുടുംബത്തിലേക്ക് ഓ എന്തിന്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ വീട്ടിലെ സമാധാനം പോലും. എന്ത് സമാധാനമാണത്? അതൊരു ഏച്ചുകെട്ടലാണ്. പക്ഷേ സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ അതാണ് യഥാർത്ഥമായുള്ള സമാധാനം. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അഭിനയിക്കാൻ തയ്യാറല്ല, ഞാൻ മരണവും ഏത് സഹനവും ഏറ്റെടുക്കാൻ തയ്യാറാണ്, പക്ഷേ എൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നു. ശരിയാണ്, എനിക്ക് വേദനയുണ്ട് ശരീരത്തിൽ, പക്ഷേ എൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നു, കാരണം ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെയാണ്. ഇതുപോലെ നമുക്ക് ദൈവസ്നേഹത്തിൽ നമുക്ക് വളരാം. ദൈവം ആദ്യം ഞാൻ പറഞ്ഞതുപോലെ, പിതാവ് ലോകസ്ഥാപനത്തിന് മുൻപ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങനെ എനിക്ക് മഹത്വം നൽകി. അങ്ങനെക്ക് നൽകിയ മഹത്വം, അത് കാണാൻ ആഗ്രഹിക്കുന്ന ഈ ജനത്തിനും ആ മഹത്വം കാണണം. നമുക്ക് ഓരോരുത്തർക്കും ആ ദൈവത്തിൻ്റെ മഹത്വം കണ്ട് ആനന്ദത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ആ മഹത്വം അനുഭവിക്കാം. കർത്താവിനെ എഴുന്നേൽപ്പിക്കുന്നു. സക്കേവസിനോട് പറഞ്ഞതുപോലെ നമ്മെ ഓരോരുത്തരെയും പേര് വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇങ്ങോട്ട് വരിക, ഞാൻ നിൻ്റെ വീട്ടിലുണ്ട്, നീ രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ആ രക്ഷ ഈ കൃപാസനത്തിലൂടെയും ഇവിടെ പങ്കെടുക്കുന്ന ശുശ്രൂഷയിലൂടെയും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, അങ്ങേ മഹിമ പ്രാഭവത്തിന് മുൻപിൽ സമർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ ഭക്ത്യാദരത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നേടിത്തരികയും നിത്യാനന്ദത്തിൻ്റെ ഫലം ഞങ്ങൾക്ക് കരഗതമാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിശുദ്ധവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേക്ക് ഞങ്ങളുടെ സ്തുതി ആവശ്യമില്ലെങ്കിലും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നത് അങ്ങേ ദാനം തന്നെയാണ്. ഞങ്ങളുടെ സ്തുതികൾ അങ്ങേ മഹിമ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലും
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾക്കവ രക്ഷയിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. ആകയാൽ മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവം ആലപിക്കുന്നു. സർവവിശുദ്ധിയുടെ ഉറവിടമായി അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകേലങ്ങ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കുകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ചതിൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണ ഉയർപ്പ് ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കേരുന്ന ഞങ്ങളെ പരിശുദ്ധാൽമൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് മാപ്പയോടും ഞങ്ങളുടെ ഉപദാധ്യക്ഷനായ ജെയിംസ് റാഫേൽ മെത്രാനോടും മറ്റെല്ലാം മെത്രാൻമാരോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിലെ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. തിന്മകൾ നിങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യും മാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾ നീക്കരിയേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾ നീക്കരിയേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. Thank you.
കർത്താവെ, എളിമയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യരഹസ്യങ്ങളുടെ ദാനങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചുവല്ലോ. അങ്ങനെയെങ്കിൽ പുത്രൻ തൻ്റെ ഓർമ്മയ്ക്കായി അനുഷ്ഠിക്കാൻ ഞങ്ങളോട് കൽപ്പിച്ചവ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ വർദ്ധനയ്ക്ക് പോയിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ഇവിടെ വരുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപാസനം വഴിയായിട്ട് ഒത്തിരി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഉടുതിൻ്റെ ഡയറക്ടറായുള്ള വി പി ജോസഫ് അച്ഛനും അതുപോലെ തന്നെ സഹായിക്കുന്ന അലക്സാണ്ടർ അച്ഛനും മറ്റ് ശുശ്രൂഷകരും വഴിയായിട്ട് അനേകർക്ക് ഇതൊരു അനുഗ്രഹത്തിൻ്റെ സ്ഥലമായിട്ട് കൃപയുടെ ആസനമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സമാപന ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സമാധാനത്തിൽ പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.